സംസ്ഥാനത്തിൻ്റെ സമഗ്ര വികസനം യാഥാർത്ഥ്യമാക്കുന്നതിനും കേരളത്തിലേക്ക് നിക്ഷേപകരെ ആകർഷിക്കുന്നതും ഇവിടെ തൊഴിലുകൾ സൃഷ്ടിക്കുന്നതുമായ സുപ്രധാന പദ്ധതികൾ പൂർത്തീകരിക്കാൻ സർക്കാർ ശ്രമിക്കുകയാണ് അപ്പോൾ അതിനെങ്ങനെയൊക്കെ തുരങ്കം വെക്കാനാകും എന്നാണ് ഒരു കൂട്ടർ നമ്മുടെ സംസ്ഥാനത്ത് ശ്രമിച്ചു വരുന്നത് അതിൻ്റെ ഭാഗമായാണ് കേരള സമൂഹത്തിൻ്റെ നമ്മുടെ സമൂഹത്തിൽ ഡിജിറ്റൽ ഡിവൈഡ് ഇല്ല എന്ന് എന്നുറപ്പുവരുത്തുന്ന കെ ഫോൺ എന്ന സുപ്രധാന പദ്ധതിയെ അടക്കം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് ഇതിനായി ഇവിടെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ഒരു പുകമറ സൃഷ്ടിക്കാൻ പ്രതിപക്ഷത്തുള്ളവർ ശ്രമിക്കുകയാണ് ചില നിക്ഷിപ്ത താൽപ്പര്യക്കാർ അവ ഏറ്റുപിടിച്ച് പൊതുസമൂഹത്തിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് ഇവയുടെയൊക്കെ ചുവടു പറ്റിക്കൊണ്ട് ചില കേന്ദ്ര ഏജൻസികൾ ഭരണഘടനാപരമായി സംസ്ഥാന സർക്കാർ നിർവഹിക്കുന്ന പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാൻ കഴിയുമോ എന്നുകൂടി ശ്രമിക്കുകയാണ് ഈ നാട് അഭിഗ്ഗീകരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ചുമതലയേറ്റവരാണ് ഞങ്ങൾ അല്ലെങ്കിൽ നാട്ടിലെ ജനങ്ങൾ ആ ചുമതലയാണ് ഞങ്ങളെ ഏൽപ്പിച്ചത് ഈ നാട്ടുകാരുടെ പ്രശ്നങ്ങളാണ് ഞങ്ങളെ അലട്ടുന്നത് അതുകൊണ്ട് തന്നെ വിവാദങ്ങളുടെ പുറകെ പോകാനൊന്നും ഞങ്ങളില്ല അവക്കൊക്കെ ഇടയിലും സംസ്ഥാനത്തിൻ്റെ വികസനം യാഥാർത്ഥ്യമാക്കി മുന്നോട്ട് പോകുമെന്ന് ഈ സർക്കാരിൻ്റെ ഒന്നാം വാർഷികത്തിൽ തന്നെ വ്യക്തമാക്കിയതാണ് ഇപ്പോഴും അതു തന്നെയാണ് പറയാനുള്ളത് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിൽ നിന്ന് ഒരു ശക്തിക്കും ഞങ്ങളെ പിന്തിരിപ്പിക്കാൻ കഴിയില്ല ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് ഞങ്ങൾ നൽകിയിട്ടുള്ള ഉറപ്പാണ് ജനങ്ങൾക്ക് വേണ്ടി നടപ്പാക്കുന്ന പദ്ധതിയാണ് ജനങ്ങൾ ഏൽപ്പിച്ച ചുമതല നിറവേറ്റുന്നതാൽ നാടിൻ്റെ കുതിപ്പിന് സഹായകമായ പദ്ധതികളെ തുരങ്കം വെച്ചു അവക്കെതിരെ അപവാദം പറഞ്ഞു അവയെ നാടുകടത്തിയും ഹീനമായ രാഷ്ട്രീയം കളിക്കുന്നവരോട് ഒരു കാര്യം മാത്രമേ അഭ്യർത്ഥിക്കാനുള്ളൂ ഇതെല്ലാം മനസ്സിലാക്കാൻ തയ്യാറാകണം എന്തിനാണ് ഈ പദ്ധതികൾ അത് നടപ്പായാൽ നാടിനുള്ള ഗുണമെന്താണ് അത് മനസ്സിലാക്കാൻ തയ്യാറാകണം എന്നാണ് അത്തരം ആളുകളോട് പറയാനുള്ളത് ഇന്നലെ വളരെ പ്രധാനപ്പെട്ട ചില പരിപാടികളുടെ ഉദ്ഘാടനങ്ങൾ നടക്കുകയുണ്ടായി ജനസൗഹൃദപരമായ ഒരു സേവനത്തിന് തുടക്കമെന്ന നിലയിൽ എൻ്റെ ജില്ല എന്നൊരു മൊബൈൽ ആപ്പ് ആരംഭിച്ചു ഇതിലൂടെ ഓരോ ജില്ലയിലെയും പത്ത് പ്രധാനപ്പെട്ട ഓഫീസുകളുടെ സേവനം പൊതുജനങ്ങളുടെ കൈകളിലേക്ക് എത്തും ഇപ്പോൾ ഓഫീസുകളെയും ഉദ്യോഗസ്ഥരെയും പൊതുജനങ്ങൾക്ക് ഈ ആപ്പിലൂടെ ബന്ധപ്പെടാനാകും അവരുടെ സേവനങ്ങൾ ഈ ഉദ്യോഗസ്ഥരുടെ സേവനങ്ങൾ തൃപ്തികരമാണോ അല്ലയോ എന്ന് വിലയിരുത്താനുമുള്ള സംവിധാനവും ഇതിലുണ്ട് ജില്ലാ കലക്ടറിൽ നിന്നുള്ള സന്ദേശങ്ങൾ ആപ്പിലൂടെ പൊതുജനങ്ങൾക്ക് ലഭിക്കും സർക്കാർ ഉദ്യോഗസ്ഥരുടെ സേവനം കണക്കാക്കി അവരുടെ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾക്ക് ആപ്പിലൂടെ സമർപ്പിക്കാൻ കഴിയും ഇന്ത്യയിലെ മികച്ച ഭരണ നിർവഹണം നടത്തുന്ന സംസ്ഥാനമെന്ന അംഗീകാരം കേരളത്തിന് തുടർച്ചയായി ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിലൊരു സംവിധാനം അതിന് കൂടുതൽ ആക്കം കൂട്ടുകയാണ് ചെയ്യുക നമ്മുടെ നാട്ടിൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന സർക്കാർ ഓഫീസുകളിൽ ഒന്ന് വില്ലേജ് ഓഫീസുകളാണ് ദിനംപ്രതി ഒട്ടേറെ പേരാണ് നിരവധിയായ ആവശ്യങ്ങൾക്കായി വില്ലേജ് ഓഫീസിലെത്തുന്നത് മെച്ചപ്പെട്ട കെട്ടിടം പൊതുജനങ്ങൾക്കായി കുടിവെള്ളം ഇരിപ്പിടം ശുചിമുറി ഇവയെല്ലാം ചേർന്ന നിരവധി സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ സംസ്ഥാനത്ത് സജ്ജമായി കഴിഞ്ഞു